പെനാൽറ്റി കിട്ടേണ്ട മത്സരം, പെനാൽറ്റി ഉണ്ടായിരുന്ന മത്സരം, പെനാൽറ്റി സേവ് ചെയ്ത മത്സരം, പൂവർ റഫറിങ് ആൻഡ് ഓഫ് സൈഡിലൂടെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്ത മത്സരം, എന്തുകൊണ്ടും സദേൺ ഡെർബി എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ മത്സരം. യെസ് ഇറ്റ്സ് ചെന്നൈ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇരു ടീമുകളുടെയും തുല്യശക്തി കാണിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്ന ഈ മത്സരം. 0-0 എന്നുള്ള സ്കോർ ലൈനിൽ 96-ാം മിനിറ്റിൽ ആ വിസിൽ മുഴങ്ങുമ്പോഴും ആരാധകർക്ക് എന്തുകൊണ്ടും സന്തുഷ്ടരാക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് ഇന്ന് നടന്ന ഈ ഒരു മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ ഡിഫൻസ് ലൈനിൽ ജസൽ കാർണോലേക്ക് പരം ജലചന്ദ്ര മീറ്റേ വന്നപ്പോൾ ഒരു നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്ന് അമ്പരുന്നെങ്കിലും എന്തുകൊണ്ടും മികച്ചൊരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കളിയുടെ ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 20 മിനിറ്റോളം ചെന്നൈ എഫ് സിയിൽ നിന്നും ഒരുപാട് അറ്റാക്കുകളാണ് നമുക്ക് കാണാനായി സാധിച്ചു. ഒരു രീതിയിലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാനായി പറ്റിയത്. എന്നാൽ 20 നിമിഷത്തിന് ശേഷം ബോൾ പൊസിഷനും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗോൾ മുഖം മാത്രം കാണാതെ പോകുന്ന ഒരു മത്സരമായിരുന്നു. ഇരു ടീമുകളുടെയും മിഡ്ഫീൽഡായിരുന്നു വളരെ ശക്തമായി കളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് ചെന്നൈ എഫ് സിയുടെ മിഡ്ഫീൽഡ് തന്നെയായിരുന്നു. വളരെ സ്പീഡി ആയിക്കൊണ്ട് കളിക്കുന്ന ചാൾട്ടയെയും അതുപോലെ തന്നെ അനിരുദ്ധ് താപ്പയെയും എല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് നിഷുകുമാറും ബെക്കറെക്കോനും കോസ്റ്റിയുടെയും ഒരു പ്രകടനം നമുക്ക് അവിടെ കാണാനായി സാധിച്ചത്. അതുപോലെ തന്നെയാണ് അനിരുദ്ധ് താപ്പയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ അറ്റാക്കുകളുടെയും മോനെ ഉടിച്ചുകൊണ്ടേയിരിക്കുന്നതും ഈ ഒരു താരം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ചെന്നൈ എഫ് സിയുടെ കൃപലാറയും എടുത്തു പറയേണ്ടതാണ്. ഡിഫൻസ് ലൈനിലായിക്കോട്ടെ, മിഡ്ഫീൽഡിലായിക്കോട്ടെ, അറ്റാക്കിങ്ങിലായിക്കോട്ടെ, ഇദ്ദേഹം മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി കളിയുടെ ഓൾ ഓവർ കളി എടുത്തു നോക്കുകയാണെങ്കിൽ ഗോള് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവാതെ ഇരുന്നിരിക്കുന്നത്. ഇരു ടീമുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 8 ഷോട്ടുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഷോട്ട് മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നിരിക്കുന്നത്, അതും രോഹിത് കുമാറിൻ്റെ ഒരു ഷോട്ടായിരുന്നു. മറിച്ച് ചെന്നൈ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം 10 ഷോട്ടുകൾ എടുത്തു, ഒരു ഷോട്ട് മാത്രം ഓൺ ടാർഗറ്റിലേക്ക് വന്നു. ഇനി ആദ്യ പകുതിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ആൽബിനോ ഗോമസിലെ നിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നെങ്കിലും അതിന് ഒരു ഉചിതമായിട്ടുള്ള ഒരു റിപ്ലൈ രണ്ടാം പകുതിയിൽ വന്ന ആ ഒരു പെനാൽറ്റിക്ക് അദ്ദേഹം ടീമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷനും ചെയ്തു. ആദ്യ പകുതിയിൽ 5-ാം മിനിറ്റിൽ തന്നെ നിഷുകുമാർ കൊടുത്ത ഒരു മൈനസ് ആൽബിനോ ഗോമസിൽ നിന്ന് ഒരു ക്ലിയറൻസ്, ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമാണെങ്കിൽ പോലും ഇസ്മ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ജസ്റ്റ് ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗോളാവാൻ പറ്റുന്ന പോലത്തെ ഒരു ക്ലിയറൻസ് ആൽബിനോ ഗോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 17-ാം മിനിറ്റിൽ വീണ്ടും അതുപോലെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിഷുകുമാറിൽ നിന്ന് ലഭിച്ച ഒരു മൈനസ് അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് ചെറിയൊരു താമസം വരുന്നു. അവിടെ വരുന്നത് ഇസ്മയും കൃവലാറയുമാണ്. ഈ രണ്ട് താരങ്ങളും ആ ഒരു പന്ത് ആൽബിനോ ഗോമസിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും ബക്കറെക്കോനെ എന്ന് പറയുന്ന ഒരു താരം അത് ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗോളാവാൻ പറ്റുന്ന ഒരു ചാൻസ് തന്നെയായിരുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ എടുത്തു പറയേണ്ടതുള്ളത് ഈ ഒരു മത്സരത്തിലേക്ക് അറ്റാക്കിംഗ് നിരയിൽ വന്ന നോറം എന്ന് പറയുന്ന താരമാണ്. മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം അദ്ദേഹം കാഴ്ചവെച്ചെങ്കിലും താപ്പ എന്ന് പറയുന്ന വൻമരത്തെ അദ്ദേഹത്തിന് കടക്കാനായി സാധിക്കുന്ന ഇദ്ദേഹത്തിന് ഒരുപാട് അറ്റാക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും താപ്പയെ കടന്നു പോകുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 25-ാം മിനിറ്റിൽ സിൽവർ സ്റ്റാവ് എന്ന് പറയുന്ന താരം ഓഫ് സൈഡിലൂടെ ഒരു ഗോള് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് തൊട്ടു പുറകെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അതി ഉജ്ജ്വലമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. രോഹിത് കുമാറിന്റെ ഒരു ലോങ് റേഞ്ചർ ഷോട്ടായിരുന്നു. കൃത്യമായി ഓൺ ടാർഗറ്റിലേക്കായിരുന്നു ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള വിശാൽ കെയ്ത്ത് അത് സേവ് ചെയ്യുകയും ആ ഒരു ചാൻസ് മിസ്സാകുകയുമാണ് ചെയ്തിരിക്കുന്നത്. 30-ാം മിനിറ്റിലാണ് ഈ ഒരു ചാൻസ് മിസ്സായി പോകുന്നത്. ആ ഒരു പെനാൽറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഒരു കോർണർ എടുത്തെങ്കിലും കോർണർ കോസ്റ്റ് നല്ല രീതിയിൽ ഹെഡ് ചെയ്തെങ്കിലും കൃവലാറയുടെ കയ്യിൽ ആ ഒരു പന്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പെനാൽറ്റി ആണെങ്കിൽ പോലും റഫറി കാണാതെ പോകുന്നു. ഒരു പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കേണ്ടത് അതവിടെ മിസ്സായി പോകുന്നു. ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സ് പോലും അതിനൊരു കണ്ടില്ല നടിച്ചതുപോലെ പോകുന്നതായിരുന്നു. പക്ഷേ ഒരുപക്ഷെ റഫറി കണ്ടില്ലെങ്കിൽ പോലും പ്ലെയേഴ്സ് അതിനെ ഒരു ഒബ്ജക്ഷൻ നൽകുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു പെനാൽറ്റി ലഭിക്കുമായിരുന്നു. 30 മിനിറ്റിന് ശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും നമുക്ക് കാണാനായി സാധിച്ചത്. ഇനി രണ്ടാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. അതിലെടുത്ത് പറയേണ്ടത് രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് നിരയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഒരു മികച്ചൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഡിഫൻസ് ലൈനിനെ കടന്നു പോകുന്നത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി.
അത് കടക്കാൻ മാത്രമാണ് സാധിക്കാതെ വന്നിരിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ. എന്തായാലും രണ്ടാം പകുതിയിൽ 74ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിവറാറോ മുന്നിലേക്ക് മിഡിലും ഡിഫൻസിലും അതുപോലെ അറ്റാക്കിങ്ങിലും നല്ല രീതിയിൽ പന്ത് കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം പന്തുമായി അതിവേഗം ഡിഫൻസിനെ എല്ലാം കവിളിപ്പിച്ചുകൊണ്ട് മുന്നേറി പോകുമ്പോൾ സെർജ സിഡോഞ്ച വന്ന് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. ഒരു പെനാൽറ്റി. അതെടുക്കാൻ പോകുന്നത് സിൽവർ സ്റ്റാർ ഗോൾ കീപ്പറായി ആൽബിനോ ഗോമസ്. എന്നാൽ ആ പെനാൽറ്റി എടുക്കാൻ പോകുന്ന സിൽവർ സ്റ്റാർ ഇടത് മൂലയിലേക്ക് പന്ത് പ്ലേസ് ചെയ്യുന്നു. ആൽബിനോ ഗോമസും അതേ ഡയറക്ഷനിൽ. ആ ഒരു പെനാൽറ്റി അദ്ദേഹം സേവ് ചെയ്യുന്നു. യെസ്, ദ ഗെയിം ചേഞ്ചർ ഓഫ് ദിസ് മാച്ച്. ആൽബിനോ ഗോമസ് ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് എന്തിനും അർഹനായിട്ടുള്ള ഒരു താരം. അവസാന നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ സെർജോ സിഡോഞ്ചയ്ക്ക് ഒരു ഇഞ്ചുറി ആയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഇഞ്ചുറി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആവല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. യെസ്, അപ്പൊ എന്തുകൊണ്ടും ഒരു സൂപ്പർ സൺഡേ തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു മത്സരം. എന്തുകൊണ്ടും സദൻ ഡെർബി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. എന്തായാലും രണ്ട് പോയിന്റുകൾ മാത്രം നേടിക്കൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അടുത്തൊരു മത്സരം തീർച്ചയായിട്ടും വിജയിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോട് ഇങ്ങനെ കാത്തിരിക. അപ്പൊ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കുക. നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.